സോയ ചങ്ക്സ് കട്ട്ലറ്റ്. എപ്പോഴും നമ്മൾ ചിക്കനും മട്ടനും ഒക്കെ വെച്ചല്ലേ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് ഈ സോയ ചങ്ക്സ് വെച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാൻ വാവ റോയി, വാവാസ് കുസിനിലേക്ക് ഏവർക്കും സ്വാഗതം. ദേ ആദ്യമായിട്ട് നമ്മൾ ഈ സോയ ചങ്ക്സ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് തിളങ്ങി ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം കളയണം. ദേ ഇത് തണുത്തു. ഇനി നമുക്കത് കുറേശ്ശെ എടുത്ത് ഏരിയയിൽ പിഴിഞ്ഞെടുക്കണം. കണ്ട വെള്ളം പോകുന്നുണ്ടോ? ഇനി ഇതിനകത്ത് വെള്ളമില്ല ഉണ്ടോ? മിക്സിയിൽ പൊടിച്ചു. ഇനി അതിനകത്തോട്ട് കുറച്ചുപ്പും കുറച്ച് മഞ്ഞളോടിട്ട് നല്ല വൃത്തിയായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അത് ഉപ്പും മഞ്ഞളോട്ട് നല്ല വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അതിനകത്തോട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മഞ്ഞൾ ഓടിയിട്ട് കൊടുക്കുക. കുരുമുളക് ഓടിയിട്ട് കൊടുക്കുക. ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. പൊടിച്ചു വെച്ചേക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. വൃത്തിയായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. മല്ലിയിലിട്ട് വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഈ മുട്ട ഇതിൽ പൊട്ടിച്ചൊഴിച്ച് നല്ല വൃത്തിയായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. വൃത്തിയായിട്ട് നമുക്കത് അടിച്ചെടുക്കാം. ഇനി പാത്രത്തിനകത്തോട്ട് നമുക്ക് ഈ ഒരു കപ്പ് കോൺഫ്ലോർ ഇടാം. അരപ്പാത്രം അരിപ്പൊടി ഇടാം. ഇത് രണ്ടും കൂടെ നമുക്ക് വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. റെഡിയാക്കി വെച്ചത് തണുത്തു. ഇനി ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ പൊടിയോട് കൂട്ടി ഇളക്കിയില്ലേ, അതിട്ട് കൊടുക്കാം. മുട്ടയില്ലേ, അതൊഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ല വൃത്തിയായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കണം. വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി കയ്യിലിച്ചിരി ഓയിൽ പുരട്ടിയിട്ട് ചെറിയ ഉള്ളി എടുക്കാം. അതേപോലെ നമുക്ക് പരത്തി ഇതെല്ലാം എടുക്കാം. ഇതെല്ലാം പരത്തി കഴിഞ്ഞു. ഇനി ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. ഓയിൽ ചൂടായി. ഇനി ഇനി ഇത് ചെറിയ തീയിൽ വേണം മൊരിയാനേ, അകം വേണമല്ല. അതുകൊണ്ട് ചെറിയ നമുക്ക് തിരിച്ചിടാം. ചെറിയ വീണ്ടും ചെറിയ തീയിൽ തന്നെ മൊരിയട്ടെ. ദേ ഈ പാത്രത്തിൽ ഞാൻ അല്പം റവ ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആ കട്ട്ലറ്റ് എല്ലാം പൊരിയിടാം. ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും കുറച്ച് റവ ഇടാം. അടുത്തതൊന്ന് തിരിച്ചിടാം. ദേ അതും മൂത്തു. നമുക്ക് ഈ റവ പാത്രത്തിനകത്തോട്ട് ഇടാം. ദേ അതെല്ലാം കൂടെ നമ്മളൊരു ഈ പ്ലേറ്റിലോട്ട് മാറ്റി. ഇനി അതിനകത്തോട്ട് കുറച്ച് സവാള ഉപ്പിട്ട് ഞെവിടി വെച്ചിരിക്കുക. ഇത് കൂട്ടി ഓരോ കട്ട്ലറ്റ് എടുത്ത് കഴിക്കുക. നല്ല സ്വാദിഷ്ടമായ സോയ ചങ്ക്സ് കബാബ് അല്ലെങ്കിൽ സോയ ചങ്ക്സ് കട്ട്ലറ്റ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതേപോലെ നല്ലൊരു വീഡിയോയുമായി വരുന്നിടം വരെ ഏവർക്കും താങ്ക്സ്.